പുഴക്കര പാലം മുതൽ ചെത്തിമറ്റം വരെയുള്ള റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയായില്ല. 900 മീറ്റർ നീളമുള്ള റോഡിൻ്റെ ചെത്തിമറ്റം ഭാഗത്തെ 180 മീറ്റർ ദൂരമാണ് ഇനിയും പൂർത്തിയാകാനുള്ളത്. പാലായിലെ ഗതാഗത തടസ്സത്തിന് ആശ്വാസം പകരുന്ന റോഡിൻ്റെ നിർമ്മാണം ഇഴയുന്നത് അധികൃതരുടെ അനാസ്ഥ മൂലമെന്നും ആക്ഷേപമുയരുന്നു. നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി പുഴക്കര പാലം മുതൽ ചെത്തിമറ്റം വരെ വീതി കൂട്ടി നിർമ്മിച്ച റോഡ് അധികൃതരുടെ അനാസ്ഥയിൽ അനാഥമാവുന്നു. 900 മീറ്റർ നീളമുള്ള റോഡിൻ്റെ 180 മീറ്റർ ദൂരത്തിൽ ഹൈവേയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗത്തിൻ്റെ നിർമ്മാണം നടക്കാത്തതാണ് കാരണം. അവശേഷിക്കുന്ന ഭാഗത്തെ സ്ഥലം ഏറ്റെടുക്കുന്നതിന് നടപടികൾ നിലച്ചു. ഇതാണ് പാലായുടെ ടൗൺ ബൈപ്പാസായി പ്രയോജനപ്പെടുത്താവുന്ന റോഡ് ഉപേക്ഷിക്കുന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നതെന്ന് BJP പാലാ നിയോജകമണ്ഡലം പ്രസിഡന്റും കൗൺസിലറുമായ ബിനു പുളിക്കക്കണ്ടം പറഞ്ഞു. പുഴക്കര പാലത്തിൻ്റെ അവിടെ നിന്നും സമാന്തരമായി ഭരണങ്ങാനം റോഡിലേക്ക് വന്നു ചേരുന്ന ഒരു റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ദൗർഭാഗ്യവശാൽ 150 മീറ്റർ മാത്രം പൂർത്തീകരിക്കാനുള്ള സാഹചര്യത്തിൽ പൂർണ്ണമായി നിർമ്മാണം നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമാണ് തോന്നുന്നത്. അത് നിലവിൽ ഭരണാധികാരികളുടെ, അത് MLA ആയാലും അല്ലെങ്കിൽ MP ആയാലും, നിലവിൽ ഇതിൻ്റെ നേതൃത്വം കൊടുക്കുന്നവരുടെ ഉദാസീനതയും അവരുടെ കെടുകാര്യസ്ഥതയുമാണ് ഇതുപോലെ പാലാക്കാർക്ക് ഒരു വലിയ പ്രശ്നമുണ്ടാകാൻ കാരണം. 4 വീട്ടുകാർക്ക് നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് അവരുടെ സ്ഥലത്തിന് മതിയായ മതിപ്പ് വില നൽകിക്കൊണ്ട് സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് 150 മീറ്റർ മാത്രം നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കാതെ വന്നത് നിലവിൽ പാലായിൽ അല്ലെങ്കിൽ കോട്ടയത്ത് ഒരു MP ഇല്ലാത്തത് എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പുഴക്കര പാലം മുതൽ ചെത്തിമറ്റം കുളങ്കത്ത് എത്തി പൂഞ്ഞാർ ഹൈവേയിൽ ബന്ധിപ്പിക്കുന്ന വിധമാണ് റോഡ് വിഭാവനം ചെയ്തിരിക്കുന്നത്. PW ഒറ്റത്തവണ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽപ്പെടുത്തിയാണ് നിർമ്മാണം നടത്തിയത്. 3 മീറ്റർ മാത്രം വീതി ഉണ്ടായിരുന്ന റോഡ് ഇരുവശങ്ങളിലുമുള്ള ഭൂവുടമകൾ സൗജന്യമായി വിട്ടുനൽകിയ സ്ഥലം ഉപയോഗിച്ച് 8 മീറ്റർ വീതിയിൽ 800 മീറ്റർ ദൂരം വർഷങ്ങൾക്ക് മുമ്പ് പൂർത്തീകരിച്ചിരുന്നു. എന്നാൽ പിന്നീട് നിർമ്മാണം നിലയ്ക്കുകയായിരുന്നെന്നും പുളിക്കക്കണ്ടം പറഞ്ഞു. MP ഫണ്ട് കിട്ടുമെന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും 150 മീറ്റർ മാത്രം നിർമ്മാണം പൂർത്തീകരിക്കാതെ പാലാ ടൗണിൻ്റെ ഗതാഗതക്കുരുക്ക് പഴയ രീതിയിൽ തുടരുന്ന ഒരു സ്ഥിതിവിശേഷമുള്ളത് പാലാക്കാർക്ക് വലിയ അമർഷമുള്ള ഒരു കാര്യമാണ്. അധികാരികൾ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി പൊതുസമൂഹത്തിൻ്റെ പിന്തുണയോടുകൂടി സമരപരിപാടികൾ ഏറ്റെടുത്ത് നടത്തുന്നതിനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. 150 മീറ്റർ ഭാഗത്ത് സ്ഥലം വിട്ടു നൽകുവാൻ ഉടമകൾ തയ്യാറാകുന്നില്ല. ഏറ്റെടുക്കുന്നതിനുള്ള നടപടികളും നിലച്ചു. ചെത്തിപറ്റം കുളങ്കണ്ടം ഭാഗത്തേക്ക് എത്തിച്ചേരുന്ന റോഡ് പൂർത്തിയായാൽ ലാലം സ്റ്റേഡിയം ജംഗ്ഷനിലെയും ഗതാഗതക്കുരുക്കിന് പരിഹാരമാകും. പാലാ ടൗണിലെ മെയിൻ റോഡിൻ്റെയും ഏറ്റുമാനൂർ പൂഞ്ഞാർ ഹൈവേയുടെയും ബൈപ്പാസായും ഉപയോഗിക്കാം. കിഴക്കൻ മേഖലയിൽ നിന്നെത്തുന്നവർക്ക് ടൗണിൽ പ്രവേശിക്കാതെ ഈ റോഡിലൂടെ റിവർവ്യൂ റോഡിലെത്തി കൊട്ടാരമറ്റത്തേക്ക് പോകാം. ടൗണിൽ പ്രകടനമോ ലാലം ജംഗ്ഷനിൽ സമ്മേളനമോ നടക്കുമ്പോൾ വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നതിനും പ്രയോജനപ്പെടുത്താം. ചെത്തിമറ്റത്ത് എത്തിച്ചേരുന്ന റോഡ് മണ്ണിക്കടവ് ഭാഗത്തു നിന്ന് 6-ൻ്റെ തീരത്തുകൂടി പുതിയ റോഡ് നിർമ്മിച്ച് കളിയാമാക്കൽ പാലവുമായി ബന്ധിപ്പിച്ചാൽ തെക്ക് കിഴക്ക് പ്രദേശവാസികൾക്ക് പാലായിലേക്കുള്ള ദൂരം പകുതിയായി കുറയും. 4 വർഷത്തോളമായി റോഡ് ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലാണ്. അനിൽ കുറിച്ചിത്താനം, സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.